എഫ്റ്റിയുമില്ല കേട്ടോ, ഞാൻ വേണ്ട ചെയ്യും. എഫ്റ്റി പാടില്ല, കാശ് കൊടുക്കാൻ ഡോക്യുമെന്റ് എടുത്ത് വരെ ഞാൻ പറഞ്ഞു കേട്ടോ. ജപ്തി ചെയ്യൂല കേട്ടോ, ഞാൻ വേണ്ട ചെയ്യും. ഈ ബാങ്ക് ഏത് ബാങ്കാണ്? ഈ ബാങ്കിൽ പോവാ അന്വേഷിക്കാം. പാടില്ല, കാശ് കൊടുക്കുക, ഡോക്യുമെന്റ് എടുത്ത് വരെ കഴിഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞു കേട്ടോ. നാളെ തന്നെ ചെയ്യാം. അപ്രധാനത്തിന്റെ അതേ തന്നെ കൊണ്ട് വർക്കിയത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചുപോയി. ദൈവം എന്താ നിശ്ചയിക്കുന്നു അതേ സംഭവം, അവിടെയാണ് നമ്മുടെ രക്ഷ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒന്നാണ്. ഏഴ് മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഹെലികോപ്റ്റർ ക്രാഷ് സംഭവിച്ചു. ലേക് ഷോർ ഹോസ്പിറ്റലിൽ എൻ്റെ കൊച്ചാപ്പ, അദ്ദേഹം ഇപ്പോൾ അടുത്ത ദിവസം മരണപ്പെട്ടു, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ വരികയും അതിനുശേഷം വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടി ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ ഹെലികോപ്റ്റർ ക്രാഷായി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കരുണ കടാക്ഷം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്കൊരു സ്പൈൻ സർജറി ഉണ്ടായിരുന്നു. 4 മാസം റെസ്റ്റിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ നടന്നു തുടങ്ങി. അപ്പോൾ ഫസ്റ്റിൽ വരുമ്പോൾ ഈ ഹെലികോപ്റ്റർ ക്രാഷ് ആയതിന് ശേഷം ഭയങ്കരമായ മഴയാണ്. അപ്പോൾ ഇദ്ദേഹം, ഒരു സഹോദരൻ, ഒരു കുടയും കൊണ്ടുവന്നു എന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറക്കി. ഒരു വിധത്തിൽ എനിക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളപ്പോൾ തന്നെ എന്നെ എല്ലാവരും കൂടി, കൂടെ ഉണ്ടായിരുന്നവരും ഈ സഹോദരനും കൂടി പിടിച്ച് എന്നെ, അത് ഞാൻ ആരെന്നൊന്നും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുകയും പോലീസ് സ്റ്റേഷനിൽ പറയുകയും അവിടുന്ന് പോലീസ് വന്ന് കാർ അവരുടെ വണ്ടിയിൽ എന്നെ ഹോസ്പിറ്റലാക്കുകയും ചെയ്തു. അപ്പോൾ ആ വലിയൊരു സഹായമാണ്. ഭയങ്കരമായ മഴയായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അദ്ദേഹം കുടയൊക്കെ കൊണ്ടുവന്നു, കുടയിൽ എന്നെ നിർത്തി, അങ്ങനെ വലിയൊരു സഹായം ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം വന്ന ഉടനെ ഇവരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് ഇവരെ കാണാനുള്ള പരിപാടി ചെയ്തു. പക്ഷെ അവരെ PCR ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വന്ന് കാണാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം വന്നു. പക്ഷെ അത് എൻ്റെ അങ്കിള് സീരിയസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ അവരെ വീട്ടിൽ വരികയും ഇവരെ കാണുകയും, കാണാമെന്ന് ഞാൻ മുമ്പ് എൻ്റെ ഒരു പ്രോമിസാണ്, അത് ഞാനിപ്പോൾ ഫുൾഫിൽ ചെയ്യുന്നു. ഇവർ ചെയ്ത മനുഷ്യത്വപരമായ, സ്നേഹപരമായ കാര്യത്തിന് ഞാൻ ഇവരോട് നന്ദി പറയുകയാണ്. നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വന്നത്. ഇവർ എനിക്ക് വേണ്ടി ചെയ്ത സഹായത്തിന് എന്ത് പ്രത്യുപകാരം ചെയ്താലും അത് ആ ഉപകാരം എനിക്ക് മറക്കാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ഇവരോട് നന്ദി പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത്.